മണ്ഡലകാലം ആരംഭിക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കെ ഇടുക്കിയിലെ ഇടത്താവളങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായില്ല. വണ്ടിപ്പെരിയാർ സത്രത്തിൽ വനം വകുപ്പ് കാനനപാത തെളിയിക്കുന്ന പണികൾ മാത്രമാണ് അവസാനഘട്ടത്തിലെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് പോകുന്നതിന് കൂടുതലും ആശ്രയിക്കുന്നത് സത്രത്തിലൂടെയുള്ള കാനനപാതയാണ്. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് സത്രം. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ പുല്ലുമേട്ടിലെത്താം. അവിടെ നിന്ന് 6 കിലോമീറ്ററാണ് സന്നിധാനത്തേക്കുള്ള ദൂരം. വണ്ടിപ്പെരിയാർ മുതൽ സത്രം വരെയുള്ള റോഡ് പലയിടത്തും തകർന്നു കിടക്കുകയാണ്. ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. സത്രത്തെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ ഒരു കാനനപാതയിലാണ് സത്രം. ആ ഭാഗത്താണെങ്കിൽ വഴിവിളക്കുകൾ, അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വിരിപ്പന്തലുള്ള സൗകര്യങ്ങൾ, പാർക്കിങ്ങുള്ള സൗകര്യങ്ങൾ. ശബരിമല സീസൺ ആരംഭിക്കാൻ ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമ്മുടെ ഉമ്മിളി മുതൽ സത്രം വരെ യാതൊരുവിധ സംവിധാനങ്ങളും സർക്കാരോ പഞ്ചായത്തോ അല്ലെ ബന്ധപ്പെട്ട അധികാരികളോ ഇതുവരെ നടത്തിയതായിട്ട് കാണുന്നില്ല. കാട് മൂടിക്കിടക്കുന്ന കാനനപാത വനംവകുപ്പ് വെട്ടിത്തെളിച്ചു. വന്യമൃഗശല്യം തടയാൻ വാച്ചർമാരെ നിയോഗിക്കും. കുടിവെള്ളവും ക്രമീകരിക്കും. സത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത് വാഹനം പാർക്ക് ചെയ്താണ് കാനനപാതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ദേവസ്വം വകുപ്പ് പോലീസിന് തങ്ങാനുള്ള താൽക്കാലിക ഷെഡും വിരിപ്പന്തലും പണിയുന്നുണ്ട്. എന്നാൽ ചായക്കടകൾ, കുടിവെള്ള വിതരണം, ശൗചാലയം എന്നിവയുടെ നടത്തിപ്പ് ആരും ലേലത്തിലെടുത്തിട്ടില്ല. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.